മനുഷ്യന്മാരെ എല്ലാവർക്കും ഇൻഫോട്ടിക്കിലേക്ക് സ്വാഗതം. അപ്പോൾ മനുഷ്യന്മാരെ, നമ്മൾ ഇന്ന് ഇപ്പോൾ ഇരിക്കുന്നത് നമ്മൾ പണിതുകൊണ്ടിരിക്കുന്ന ഒരു കുഞ്ഞി കൂടാരത്തിൻ്റെ ഫ്രണ്ടിലാണ്. ഇവിടെ എന്തിനാണ് ഇരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിന്നൊരു എക്സ്പെരിമെൻ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ എക്സ്പെരിമെൻ്റ് എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇവിടെ പാക്കറ്റിലായിട്ട് കുറച്ച് കളറിൽ സാധനങ്ങൾ ഇരിക്കുന്നത്. കണ്ടോ, അതിങ്ങനെ കവറിൽ കളറിലാക്കി വെച്ചിരിക്കുന്ന സാധനങ്ങൾ ഇരിക്കുന്നത് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇത് കണ്ടപ്പോൾ കുറച്ച് പേർക്കൊക്കെ പിടിയിട്ടുണ്ടാവും എന്താണെന്നുള്ള സാധനം. സംഭവം നമ്മുടെ ഓർബീസ് ആണ്. അതായത് വെള്ളത്തിലിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീർത്ത് വരുന്ന, അതുപോലെ തന്നെ നല്ല ബോൾ ഷേപ്പിലായി മാറുന്ന ഓർബീസ്, കുഞ്ഞു ഓർബീസുമാരാണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ ഈ ഒരു ഓർബീസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം നമ്മൾ എടുത്തിരിക്കുന്ന ഈ ഓരോ പാക്കറ്റുകളും കൂട്ടി വെച്ചാൽ 20 കിലോ ഓർബീസ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. ഇത് മൊത്തം വെച്ചിട്ടുള്ളൊരു കുഞ്ഞു എക്സ്പെരിമെൻ്റ് തന്നെ, ഒരു ഫൺ എക്സ്പെരിമെൻ്റ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഒരു എക്സ്പെരിമെൻറ്റ് കാറ്റഗറിയിൽ ഇതിനെ പെടുത്താൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഏകദേശം പറ്റില്ല എന്ന് തന്നെ പറയാം. ഒരു ഫൺ വീഡിയോ അങ്ങനെ വിചാരിച്ചാൽ മതി. അപ്പോൾ നമ്മളുടെ ഈ ഒരു പാക്കറ്റ് ഇതേ ഞാൻ തുറന്ന് കാട്ടിത്തരട്ടെ. പല കളറിലുള്ളതാണ് നോക്കി. നമ്മളിപ്പോൾ ഇതേ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇതേ എടുക്കുകയാണെങ്കിൽ ആയി കണ്ട, പല കളറിലുള്ള ഓർബീസുകളാണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ ഇതൊക്കെ കൂടി ഒരുമിച്ച് ഒരു കുളത്തിലിട്ടിട്ടുണ്ടെങ്കിൽ എങ്ങനെയുണ്ടാവും, അതായത് ഒരു ഓർബീസ് കുളം ആക്കി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടാ. മച്ചാമാരെ, അപ്പോൾ നമ്മുടെ ഓർബീസ് കുളം ചെയ്യാനായിട്ട് നമുക്ക് ഒരു കുളം വേണം. അപ്പോൾ നമ്മൾ പോണ്ട് ഇതേ നമ്മളുടെ ഓൺലൈനായിട്ട് നമ്മൾ വാങ്ങിയതാണ്. അപ്പോൾ ഇതിന് മുമ്പ് നമ്മളൊരു പോണ്ട് വാങ്ങിച്ചായിരുന്നു, അത് നമ്മളുടെ സൂക്ഷ്മ കുറവുകൊണ്ട് പോയി. അതുകൊണ്ട് നമ്മളിതേ പുതിയ ഒരു പോണ്ട് വാങ്ങിക്കാണ്. ഇതിലാണ് നമ്മൾ സെറ്റാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതേ നമ്മുടെ പൂള് നമ്മൾ തുറന്ന് പുറത്തേക്ക് എടുക്കുക കേട്ടാ. ഓ കമോൺ, നമ്മുടെ സ്വിമ്മിംഗ് പൂളിൻ്റെ മുകളിൽ നമുക്ക് കുറച്ചൊന്ന് എയർ അടിച്ചെടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ കൈകൊണ്ട് യൂസ് ചെയ്യുന്ന പമ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ ടൈം കുറേ എടുക്കും. അതുകൊണ്ട് നമ്മളിതേ ഒരു ഇലക്ട്രിക് പമ്പാണ് എടുക്കുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ വർക്ക് ചെയ്യിപ്പിക്കാൻ പോവാണ്. നമ്മുടെ പമ്പ് വർക്ക് ചെയ്താൽ നോക്കിയാണ്ട് കുറേ കാലങ്ങളായിട്ട് ഇത് ഉപയോഗിക്കാണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മളിതേ ഈ ഒരു നോസിലേക്ക് ഇത് ഇങ്ങനെ കയറ്റി വെച്ച് കൊടുത്തിട്ട് നേരെ നമ്മുടെ പമ്പ് ഓൺ ആക്കിയിടാണ്. അപ്പൊ മച്ചാമാരേ, അയ്യോ പോലെ അടിച്ച കാറ്റൊക്കെ പുറത്തേക്ക് പോവാണ്. അപ്പൊ നമ്മള് കിണറ്റിലെ വെള്ളമാണ് അടിച്ചു കൊടുക്കുന്നത്. ബോർവെല്ലിലേക്ക് അടിച്ചു കൊടുക്കുന്നത് കളർ വ്യത്യാസം ഉണ്ടാവും, അതുകൊണ്ട് നമ്മള് കിണറ്റിലുള്ള വെള്ളം തന്നെയാണ് അടിച്ചു കൊടുക്കുന്നത്. അങ്ങനെ മച്ചാമാരേ, നോക്കിയ നമ്മളുടെ ടാങ്കിൽ നമ്മൾ വെള്ളം നിറച്ചെടുത്തേക്കാണ്. സംഭവം പറമ്പിനൊരു ചെറിയ ചരിവുള്ളതാണ്, നമ്മുടെ ടാങ്ക് ഒന്ന് ഏങ്കോണിച്ച് പോയ ഷേപ്പായിട്ടുണ്ട്, നല്ല കുഴപ്പമില്ല. അപ്പോൾ ഇതേ നല്ല അടിപൊളിയായിട്ട് വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ ഇനി ഇതിലേക്ക് ഇടാനുള്ള ഓർബീസ് നമുക്ക് പകർത്തിയെടുക്കാം. വെള്ളത്തിൽ പോയതെ, നമ്മുടെ ഓർബീസ് നമ്മൾ നേരെയിലേക്ക് പൊട്ടിച്ചിടലോ ഒരു ജാറിലേക്ക് ആദ്യം മാറ്റിയിട്ട് നമുക്ക് ഇടാം. അപ്പോൾ പെട്ടെന്ന് പണി കഴിയും. ഇതേ നോക്കിയാൽ നമ്മളുടെ ഒരു പാക്കറ്റിലുള്ളത് നമ്മൾ ഇടുകയാണേ. നല്ല മുത്തുമണികൾ പോലെ ഇരിക്കുന്നുണ്ട്. അത് പല കളറാണ് നമ്മൾ എടുത്തേക്കുന്നത്. എടുക്കട്ടാണ് ഈ ഗോപ്രോ നമ്മിച്ചിട്ട്. ഓ മച്ചാമാരെ, നമ്മളുടെ ഒരു ഗ്ലോബ് നിറഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മളുടെ ഓർബീസ് കുട്ടന്മാരെ വെച്ച് നമ്മൾ എൻ്റെ പൊന്നു നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. ഈ കാണുന്ന ഈ ഒരു പാത്രം നിറയെ ഓർബീസാണ്. നോക്കി എന്ത് രസമായിട്ട് ഇങ്ങനെ തിളങ്ങി നിൽക്കണേ. നോക്കി ഇത് മൊത്തം ഓർബീസാട്ടോ. ഇത് നമ്മളിത് ഇനി നമ്മളുടെ ഈ ഒരു പൂളിലേക്ക് നമ്മൾ ഇട്ട് നിറച്ച് കൊടുക്കാൻ പോവാണ്. ഓക്കെ, ഓ ഇത് മൊത്തം ചീർത്ത് വീർത്ത് വരണം കേട്ടോ. അപ്പം അടുത്ത ലെയർ ഇതേ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. ഓർബീസ് മൊത്തം നമ്മൾ വെള്ളത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. സംഭവം ഇങ്ങനെ ഒന്നൊരു കൂട്ടം കെട്ടിത്തരാം. എന്തേ നോക്കിയാൽ നമ്മളുടെ ഈ ഒരു ഓർബീസ് നമ്മൾ വെള്ളത്തിലിട്ട് ഏകദേശം ഒരു 10 മിനിറ്റ് ആവുന്നേ ഉള്ളൂ. അപ്പോഴേക്കും നമ്മുടെ ഓർബീസ് ഇതേ ഇത്രയും ചീർത്ത് വന്നിട്ട് കേട്ടോ. ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 3 മണിക്കൂർ വേണ്ടി വരായിരിക്കുള്ളൂ നമ്മുടെ ഓർബീസൊക്കെ നല്ല രീതിക്ക് വീർത്ത് വരാനായിട്ട്. അപ്പോൾ അത്ര നേരം നമ്മൾ വെയിറ്റ് ചെയ്താൽ മതിയാവും. കണ്ടോ നമ്മുടെ ഓർബീസ് കൂട്ടന്മാരൊക്കെ അതേ അവിടെ ചീർത്ത് വീർത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം നമ്മൾ വെയിറ്റ് ചെയ്യാൻ പോകുന്ന ഒരു 3 മണിക്കൂർ ആദ്യം നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം എന്താവുന്നുള്ള കാര്യം. അതെന്തായാലും നമുക്ക് ടൈം ലാപ്സ് ക്യാമറയിൽ വെക്കാം ഇത് വീർത്ത് വരുന്നത് കാണാൻ വേണ്ടിയിട്ട്. കാണാൻ പറ്റൂല്ലെന്ന് എനിക്കറിയില്ല, എന്തായാലും നോക്കി നോക്കാം നമുക്ക്.
അങ്ങനെ മച്ചാന്മാരെ ഏകദേശം നമ്മൾ 8 മണിക്കൂറോളം നമ്മളുടെ ഓർബിസ് വെള്ളത്തിലിട്ട് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നോക്കിയ മച്ചാന്മാരെ ഇതാണ് ഇപ്പോൾ നമ്മളുടെ ഓർബിസിന്റെ അവസ്ഥ ദേ ഇപ്പോ കൂടി വന്ന് ഞാൻ കാട്ടിത്തരാം ദേ നമ്മളുടെ ഈ ഒരു പാത്രത്തിൽ ഞാൻ കോരി എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദേ ദീ കാണുന്നത് കേട്ടോ നമ്മളുടെ ഓർബിസ് ദേ ഇച്ചിരി വെള്ളമുണ്ട് ആ വെള്ളം ഞാൻ ദേ ഇങ്ങനെ ചരിച്ച് കളഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കിയാൽ നല്ല മുത്തുമണികൾ പോലെ നിൽക്കണ കണ്ട നല്ല മുത്തുമണികൾ പോലെ നിൽക്കണ ഓർബിസ് ആണ് നമ്മളുടെ ഈ കുളം മൊത്തം ഉള്ളത് നോക്കി ഞാനിപ്പോ മുകളിലേക്ക് വേണ്ടായിരുന്നു നനയ്ക്കരുത് എന്ന് വിചാരിച്ച ഷർട്ടായിരുന്നു മൊത്തം നനഞ്ഞു പോയി പക്ഷെ ഇനി കാട്ടിത്തരാം എന്താണ് നമ്മളുടെ ഒരു ഓർബിസ് കുളം എന്നുള്ള കാര്യം അപ്പൊ നോക്കി നമ്മളുടെ ഓർബിസ് കുളം റെഡി ആയിട്ടിരിക്കും ഇനി നമ്മൾ ഓർബിസ് കുളത്തിലേക്ക് ഇറങ്ങാനായിട്ട് പോവാണ് നോക്കിയാൽ നല്ല രസമായിട്ടുണ്ട് നമ്മുടെ ഓർബിസ് സെറ്റ് ആയിട്ടിരിക്കുന്നത് നമ്മുടെ ഓർബിസ് കുളത്തിലെ ഓർബിസ് ഒക്കെ നോക്കി എന്ത് രസമാണ് നോക്കിയാൽ നല്ല മുത്തുമണികൾ പോലെ നിൽക്കണ ആയി അടിപൊളി രക്ഷയിലാട്ടോ അമ്പോ നോക്കി അപ്പൊ മച്ചാന്മാരെ എന്ത് ചെയ്യും നമ്മൾ നമ്മളുടെ ഈ ഒരു കുളത്തിലേക്ക് ഇറങ്ങാൻ പോവാണേ വലുതുകാലി ചെല്ലു ഇടതുകാലായി പോയി സോറി ക്ഷമിക്കണം ഇടതുകാലായി പോയി നമ്മളത് അമ്പോ അയ്യോ നല്ല രസമായിട്ടുള്ളിൽ നടക്കാനൊക്കെ പറ്റും നമുക്ക് കണ്ട നമ്മളിങ്ങനെ അടിയിൽ ചവിട്ടണ സമയത്ത് രണ്ടു മൂന്ന് ഓർബിസൊക്കെ ഞെട്ടിപ്പിൾ ഇങ്ങനെ പൊട്ടണ നമുക്ക് ഫീൽ ചെയ്യൂട്ടാ കിടക്കാൻ പോവാണ് ഇനി അയ്യോ റെഡി 1 2 3 ഗോ അയ്യോ അയ്യോ ഞാൻ ഓർബിസ് കുളത്തിലെ വീട് അയ്യോ നല്ല രസമാണ് ഓ ജാതി ഫീൽ എന്ന് പറഞ്ഞ ജാതി ഫീൽ കാറ്റി സാറുട്ടോ എവിടെ നല്ല രസട്രാ നീ ഇറങ്ങല്ലേ ഇറങ്ങാ നോക്കി വലിയ എന്തി പോകാൻ പറ്റും ഓർബിസ് കുളത്ത് ആയ് ആയ് കറങ്ങ് കറങ്ങ് ഓർബിസ് കറങ്ങ് അയ്യോ ഞാൻ മുങ്ങി പോട്ടെ ഇനി ഉള്ളില് മുങ്ങി പോകാൻ വേണ്ട അവിടെ ഞാൻ മുങ്ങി പോയേ മൂക്കില് പോരുത്തിട്ടാ നടക്കുന്നൊരു സാധനം തീർത്തിരിക്കണം അയ്യോ അടിയിൽ മൊത്തം മോളുകളവിടെ കണ്ണുറക്കുമ്പോ കൃഷ്ണമണി ഇതും തമ്മിൽ കൂട്ടിയിടിക്കുന്നു ഞാന് വിചാരിച്ചേ കുറച്ചായിട്ട് ഒരു ചെവി മാത്രം കേക്കണുള്ളൂ അടഞ്ഞു പോയടാ കേറി നിങ്ങനെ എങ്ങനെ വെച്ചാലോ വേറെ ബസ് ഇങ്ങനെ ശല്യപ്പെടുത്തരുത് നിക്കട്ടാ പൊട്ടിത്തല്ലോ വീട്ടിലോടാ തലയിലോടാ ഇങ്ങനെ ഇടമാക്കാൻ തോളാ ഇതാവാ നീന്തണത് എനിക്ക് വേണ്ടി മറ്റേ മലമ്പാമ്പ് അരവി ഇങ്ങോട്ട് കറങ്ങണ കാണിച്ചോ എനിക്ക് കാണിച്ചു എങ്ങനെ മലമ്പാമ്പ് ഇങ്ങനെ അരവി ഇങ്ങോട്ട് കറങ്ങി അന്നേരം കുളിക്കണ ഓർമ്മ വെച്ച് കുളിക്കണ ഞാൻ വൃത്തിയുള്ള ആളാണ് ഞാൻ ശരി വൃത്തി പോക്കുള്ള കുടുംബത്തിൽ പറഞ്ഞോ കല്യാണത്തിന് അപ്പൊ എന്തിനാ പ്രവീനെ നീ മറ്റേ കുളത്തിലൊക്കെ മുള്ളിടാറില്ല ഇല്ല മുള്ളിട്ടാ നീ കുളത്തിൽ പോയി മുള്ളിടാറില്ല ഞാൻ ഉണ്ടാറുന്നില്ല എനിക്ക് അത്യാവശ്യം വൃത്തിയാക്കി വലിച്ചുണ്ടോക്കെ വലിച്ചുണ്ടോക്കെ പറയണോ ഞങ്ങൾ ബോഡി വെയിറ്റ് അയ്യോ നമ്മളുടെ ഒരു ഓർബിസ് ഇങ്ങനെ കാണുമ്പോ കുറെ കാണുമ്പോ ഇത് എന്ത് ചെയ്യുമെന്നൊക്കെ വിചാരിക്കണ്ടാവല്ലേ സംഭവം നമ്മളുടെ ഇങ്ങനെ കളിക്കലും കാര്യങ്ങളൊക്കെ കഴിയുമ്പോ നമുക്ക് ഇത് ഡീഗ്രേഡ് ചെയ്യാനായിട്ട് പറ്റും അതായത് ഇത് നമ്മളുടെ എന്താ പറയാ പ്രകൃതിക്ക് ദോഷം വരുന്ന രീതിയിലുള്ള സാധനമല്ല ഇത് വിഘടിച്ച് നശിച്ചു പൊക്കോളൂ അങ്ങനെ പ്രശ്നമൊന്നുമില്ല അതുകൊണ്ട് കുഞ്ഞു കുട്ടികളൊക്കെ അവളോടുത്ത്
ഈ സാധനം നമ്മൾ സൂക്ഷിച്ച് തന്നെ ഉപയോഗിക്കണം. പക്ഷെ ഇങ്ങനെ കളി കിണക്കി തട്ടിപ്പൊളി സാധനങ്ങളൊക്കെ വടക്കരുത്. നല്ല രസോടാ. അയ്യോ, ഇതിലിപ്പോ നമ്മളത് ഇച്ചിരി വെള്ളം കുറച്ചൊക്കെ കേട്ടോ. വെള്ളം കുറച്ച് കഴിഞ്ഞപ്പോ നോക്കിയാൽ നമ്മളുടെ ആ ഒരു ഓർബിസ് പണികൾ ഇങ്ങനെ നമ്മുടെ ഉരുണ്ടുരുണ്ടുരുണ്ടുരുണ്ടുരുണ്ട് ഇങ്ങനെ കയറി 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 ഓരോട് ഇങ്ങനെ മുങ്ങിപ്പോ. അങ്ങനെ നമ്മളുടെ എന്താ പറയാ ഓർബിസ് പോണ്ടിൽ നിന്നും നിർഭാഗ്യവശാൽ ഇപ്പോൾ നമ്മൾ ഇറങ്ങിപ്പോണ്ട സാഹചര്യം ആയിക്കാണ്. കാരണം വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാനുള്ളത് കൊണ്ട് അല്ലെങ്കിൽ ഇതിനുള്ളിൽ നിന്ന് പോവാൻ തോന്നില്ല കേട്ടോ. ഇതിനുള്ളിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇറങ്ങാൻ തോന്നത്തേ ഇല്ല. എന്തായാലും നമ്മളിത് ഇന്നത്തെ നമ്മളുടെ ഈ ഒരു ഓർബിസ് വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഓർബിസ് വെച്ച് ഇനി എന്തെങ്കിലും എക്സ്പെരിമെൻറ്റ് നിങ്ങൾക്ക് ചെയ്ത് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ വീഡിയോ താഴെ കമൻറ്റ് ചെയ്താൽ മതി. അതുപോലെ തന്നെ ഈ കുളം കണ്ടിട്ട് എങ്ങനെയുണ്ട്, കണ്ടിട്ട് എങ്ങനെ തോന്നണം, ഇതിലിപ്പോൾ നിങ്ങൾ വന്നിരുന്നുള്ള ഫീൽ എന്തായിരിക്കും നിങ്ങളുടെ മനസ്സിൽ വരുന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്തേക്കാൻ വെച്ചാൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ വീഡിയോ താഴെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ അവസാനമായിട്ട് ദേ മച്ചാമാരെ, കുഞ്ഞു പിള്ളേർക്കൊന്നും ഇത് കഴിക്കാൻ പാകത്തിനൊന്നും ഒരു സ്ഥലത്തും വെക്കരുത്. അതുപോലെ തന്നെ ഇതൊക്കെ ശ്രദ്ധിക്കണമെന്ന് ഒന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മുടെ ക്യാമറ വച്ച പ്രവീണോടൊപ്പം അതുപോലെ തന്നെ കിരൺ വച്ച രാജു വച്ചാരോടൊപ്പം ഇറ്റ്സ് മീ ജിയോ ജോസഫ് സൈനിങ് ഔട്ട്. അയ്യോ, അങ്ങനത്തെ ഔട്ടറൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് ഇത് കാണിക്കാണ്ട് പോകാൻ പറ്റില്ല കേട്ടോ. അമ്മാതിരി അവസ്ഥ നോക്കി കഴിഞ്ഞ് കളിച്ച് കളിച്ച് ഇതിന് ചുറ്റും ഉള്ള ഓർബീസൊക്കെ എടുത്തിട്ടേക്കാണ് കണ്ടാ ഷോട് കുടിക്കുന്നത്. എനിക്ക് പോടാ എടാ, ചവിട്ടി അരക്കില്ലേ നോക്കി. നമ്മൾ ചവിട്ടി അരച്ച് വെച്ചിട്ട് മൊത്തം മേത്തൊക്കെ ഇങ്ങനെ പൊടി പൊടിയായിട്ട് ഇങ്ങനെ പൊടിഞ്ഞ് നിൽക്കാട്ടാ. ഓരോരോ എന്താ പറയാ, എഴുന്നേറ്റ് പോടാ. അപ്പം ശരിക്കും അതിൻ്റെ ഒപ്പം ചെയ്യണേ. ബൈ ബൈ.